മഴവില്ലെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം എന്താണ്? നീലാകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു അത്ഭുതം അല്ലേ? സത്യത്തിൽ മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? നമുക്ക് പരിശോധിക്കാം. അന്തരീക്ഷത്തിലെ ചെറു ജലകണികകൾ സൂര്യപ്രകാശത്തിനുണ്ടാക്കുന്ന പ്രകീരണമാണ് വർണ്ണരാജിക്ക് കാരണം. ഒരു മഴവില്ലുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഒരു ജലകണികയുടെ മുകൾ ഭാഗത്ത് അനുയോജ്യമായ കോണിൽ പതിക്കുന്ന സൂര്യകിരണം കണികയ്ക്കുള്ളിലേക്ക് അപവർത്തനം ചെയ്യപ്പെടുന്നു. അപവർത്തനം ചെയ്യപ്പെട്ട ഈ രശ്മി ആന്തരപ്രതിഫലനത്തിന് ശേഷം ജലകണികകളുടെ കീഴ്ഭാഗത്തിലൂടെ പുറത്തേക്ക് വരുന്നു. വയലറ്റ് ഏറ്റവും കൂടുതൽ വ്യതിയാനത്തിനും ചുവപ്പ് ഏറ്റവും കുറവ് വ്യതിയാനത്തിനും വിധേയമാകുന്നു. ഓരോ വർണ്ണരശ്മിയും ദൃഷ്ടിരേഖയുമായി ഒരു നിശ്ചിത കോൺ ഉണ്ടാക്കുന്നു. ഒരു പ്രാഥമിക മഴവില്ലിൽ ചുവപ്പ് ദൃഷ്ടിരേഖയുമായി 42.7 ഡിഗ്രി കോണും വയലറ്റ് 40.8 ഡിഗ്രി കോണും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മഴവില്ലിൻ്റെ പുറത്തെ അരികിന് ചുമപ്പും അകത്തെ അരികിന് വയലറ്റ് നിറവും ഉണ്ടാകുന്നു. മറ്റ് നിറങ്ങൾ ഇവയ്ക്കിടയിലായി കാണപ്പെടുന്നു. ഇനി നമുക്ക് മഴവില്ലിൻ്റെ ആകൃതി നോക്കാം. യഥാർത്ഥത്തിൽ മഴവില്ല് വൃത്താകൃതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയുടെ ഒരു ഭാഗം ഭൂമിയാൽ മറയ്ക്കപ്പെടുന്നു. അതിനാൽ ഭൂമിയിൽ നിന്നും മഴവില്ലിനെ നോക്കിയാൽ കാണുന്ന ഏറ്റവും വലിയ ചാപം അർദ്ധവൃത്താകൃതിയായിരിക്കും. അന്തരീക്ഷത്തിൽ അനുയോജ്യമായ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ ഇരിക്കുന്നതോ ഉയർന്ന മലമുകളിൽ നിൽക്കുന്നതോ ആയ ഒരാൾക്ക് പൂർണ്ണ വൃത്താകൃതിയിൽ മഴവില്ലിനെ കാണാൻ സാധിക്കും.